പന്നിക്കോട് പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലെയും ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി നിർമ്മിച്ച കിണറിന്റെയും ഈ സ്ഥാപനങ്ങളിലേക്കുള്ള ഹൈടെക് ശുചിമുറിയുടെയും ഉദ്ഘാടനം നടന്നു. 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംനൂരത്ത് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലെ ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ഓട്ടിസം സെന്ററിലെയും ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് സ്വന്തം കിണർ യാഥാർത്ഥ്യമായത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ ഫണ്ടായ 6 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കിണർ നിർമ്മിച്ചത്. നേരത്തെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമായിരുന്നു ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്. പൈപ്പ് പൊട്ടൽ തുടർക്കഥയായതോടെ കൊടിയത്തൂരിൽ നിന്നെത്തുന്ന ഈ വെള്ളം പലപ്പോഴും മുടങ്ങുന്നതും പതിവായിരുന്നു. ഇതിന് പരിഹാരമായാണ് പുതിയ കിണർ നിർമ്മിച്ചത്. കിണറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് നിർവഹിച്ചു. ശുചിത്വ മിഷൻ ഫണ്ടായ 4 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹൈടെക് ശുചിമുറിയുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു. പന്നിക്കോട് പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾക്ക് മാത്രമായി 17.5 ലക്ഷം രൂപയാണ് ഈ വർഷം ചെലവഴിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 3 ലക്ഷം രൂപയുടെ മുറ്റം ഇന്റർലോക്ക് പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചതാണ്. ചുറ്റുമതൽ കിട്ടുന്നതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായതായും പ്രസിഡന്റ് പറഞ്ഞു. ഓപ്പൺ ജിം, സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ എന്നിവ ഉടൻ ആരംഭിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാഹുമാട്ടുമുറി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ഉപ്പേരനെ ചടങ്ങിൽ ആദരിച്ചു. എം ടി റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, ബാബു പോലൂന്ന്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ രാജേഷ്, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഗീത, ഓട്ടിസം അധ്യാപകൻ അഖിൽ, സി ഹരീഷ്, ബഷീർ പാലാട്ട്, സത്താർ കുളക്കാടൻ, ബാബുമൂലയിൽ, അബ്ദുപ്പാറപ്പുറത്ത്, സുബ്രഹ്മണ്യൻ, കെ ടി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.